വെൽക്കം ടു കാൻഡില ഫിസിക്സ് അക്കാഡമി. ഇവിടെ എല്ലാം ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് യു പി എസ് എ ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന സൗണ്ട്സ് എന്ന് പറയുന്നതിന്റെ മറ്റൊരു വീഡിയോ സീരീസ് ആണ്. സോ ആർക്കെങ്കിലും ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യുവാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ +91 79 94 97 14 19 എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് 5000 rupees ആണ്. സിംഗിൾ പേയ്മെന്റ് ആണ്. ഗൂഗിൾ പേ വഴിയാണ് പൈസ പേ ചെയ്യേണ്ടത്. റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകളായിരിക്കും. ടെലഗ്രാം ആപ്പ് വഴിയാണ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുക. എക്സാം ഡേറ്റ് വരെ ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി സൗണ്ടുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ടേമാണ് സംഗീത ഉപകരണങ്ങൾ എന്ന് പറയുന്ന ഒരു പോർഷൻ. സംഗീത അല്ലെങ്കിൽ സംഗീത ഉപകരണങ്ങൾ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ സിലബസിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ സംസാരിക്കുന്നുള്ളൂ. അപ്പൊ സംഗീത ഉപകരണങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനമായും നമ്മളിവിടെ 3 തരത്തിലുള്ള സംഗീത ഉപകരണങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. അതിൽ വരുന്ന 1-ാമത്തെ സംഗീത ഉപകരണമാണ് തന്ത്രി. തന്ത്രി വാദ്യങ്ങൾ. ഓക്കെ, അപ്പോ 1-ാമത്തെ സംഗീത ഉപകരണങ്ങളുടെ ഒരു ശ്രേണീനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? തന്ത്രി വാദ്യങ്ങൾ എന്ന പേരിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. പ്രീവിയസ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പോർഷൻ ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ തന്ത്രി വാദ്യങ്ങൾ. തന്ത്രി വാദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ. ആദ്യം എക്സാമ്പിൾ പറയാം, അപ്പൊ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും. തന്ത്രി വാദ്യങ്ങൾക്ക് ഉദാഹരണങ്ങൾ ആദ്യം പറയാം. വീണ, വീണ. ദെൻ നെക്സ്റ്റ് സംഗതി എന്ന് പറയുന്നത് തമ്പുരു. തമ്പുരു എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? സിതാർ എന്ന് പറയാൻ പറ്റും. അപ്പൊ ഈ 3 സംഗീതോപകരണങ്ങളിൽ നമുക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സാധനമാണ് എന്ത്? ഈ വീണ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ വീണ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിന്റെ ഏകദേശം ഒരു ഷേപ്പ് തന്നെ ഇതുപോലത്തെ ഒരു സംഗതിയാണ്. അപ്പൊ വീണയിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഇവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് കുറെ കമ്പികൾ ഇങ്ങനെ വലിച്ചു കെട്ടിട്ടുണ്ടായിരിക്കും. എന്റെ ഇവിടെ ഒരു ചേച്ചി അല്ലെങ്കിൽ ഒരു ചേട്ടൻ ഇരിക്കുന്നു. ഇതൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെ. കാര്യം മനസ്സിലായി. തന്ത്രി എന്ന് പറയുമ്പോൾ അപ്പൊ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇവിടെ ഒരു പൊസിഷൻ ഉണ്ടായിരിക്കും, ഇവിടെ ഒരു പൊസിഷൻ ഉണ്ടായിരിക്കും. അതിന്റെ ഇടയില് കമ്പികൾ ഇങ്ങനെ കമ്പി അല്ലെങ്കിൽ സ്ട്രിങ് വലിച്ചു കെട്ടിയിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ആ കമ്പിയിൽ ഇങ്ങനെ തൊടുമ്പോൾ അതിൽ നിന്ന് സംഭവിക്കും ഈ സൗണ്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ സൗണ്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സംഗീത ഉപകരണങ്ങളെ പറയുന്ന പേരാണെന്ത്? തന്ത്രി വാദ്യങ്ങൾ എന്ന് പറയുന്നത്. തന്ത്രി വാദ്യങ്ങൾക്ക് ഉദാഹരണമായിട്ട് വീണ, തമ്പുരു, സിതാർ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അതിന്റെ ഡെഫിനിഷനായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെയാണ് പറയുന്നത്. ഡെഫിനിഷൻ ഇങ്ങനെയാണ്: വലിച്ചു കെട്ടിയ, വലിച്ചു കെട്ടിയ തന്ത്രികൾ. വലിച്ചു കെട്ടിയ തന്ത്രികൾ. തന്ത്രികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ കോമൺ ലാംഗ്വേജ് ആയിട്ട് കമ്പി എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാൻ പറ്റും? സ്ട്രിങ് എന്ന് പറയാൻ പറ്റും. തന്ത്രികൾ കമ്പനം, കമ്പനം ചെയ്യുന്നത് മൂലം, കമ്പനം ചെയ്യുന്നതുമൂലം, കമ്പനം ചെയ്യുന്നത് മൂലം ശബ്ദമുണ്ടാക്കുന്നു. ശബ്ദമുണ്ടാക്കുന്നവയാണ് ഏത് എന്ന് പറയുന്നത്? തന്ത്രി, തന്ത്രി വാദ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഡെഫിനിഷൻ ഒന്നും കാണാതെ പഠിച്ചിരിക്കണ്ട, കാര്യം ഓർത്തിരിക്കുക. വലിച്ചു കിട്ടിയ തന്ത്രികൾ അല്ലെങ്കിൽ കമ്പി അല്ലെങ്കിൽ എന്താണ് സ്ട്രിംഗ്സ് കമ്പനം ചെയ്യുന്നത് മൂലം ശബ്ദമുണ്ടാക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? തന്ത്രി വാദ്യങ്ങൾ എന്ന പേരിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി 3-ാമത്തെ ടൈപ്പിനെ പറയുന്ന പേരാണെന്ത്? തുകൽ വാദ്യങ്ങൾ എന്നാണ് പറയാ. എന്താണ് പറയുന്നത്? തുകൽ വാദ്യങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ തുകൽ വാദ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരേണ്ട 1-ാമത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള തുകൽ വാദ്യങ്ങളിൽ ഒന്നാണ് ഈ ചെണ്ട എന്ന് പറയണത് അല്ലെ. ചെണ്ട കടന്നു വരും, അതുപോലെ തന്നെ എന്താണ് ഈ മൃദംഗം എന്ന് പറയുന്ന ഒരു സാധനം കടന്നു വരും. പിന്നെ ദഫ് എന്ന് പറയുന്ന ഒരു സാധനം. ഈ ദഫും എന്ന് പറയുമ്പോൾ ദഫ് മുട്ട് മുസ്ലിംസിന്റെ ഇടയിൽ നടക്കുന്ന മറ്റൊരു ഒരു കളിയിലെ ആ കളിയിൽ ഉപയോഗിക്കുന്ന ചെറിയൊരു സംബോധനയാണ് ഈ ദഫ് എന്ന പേരിൽ അറിയപ്പെടുന്നത്.
പിന്നെ നമ്മുടെ സക്കീർ ഹുസൈന്റെ ഫേമസ് ആയിട്ടുള്ള തബല. ഓക്കെ, പിന്നെയും ഒരുപാടുണ്ട്. അപ്പൊ നമുക്ക് തൽക്കാലം അപ്പൊ ഇത്രയും ആൾക്കാരെ അറിഞ്ഞിരുന്നാൽ മതി. അപ്പൊ തുകൽ വാദ്യങ്ങൾ എന്ന് പറയുമ്പോൾ ചെണ്ട, മൃദംഗം, ദഫ്, അതുപോലെ തന്നെ തബല. അഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും എക്സാമ്പിൾസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എഴുതി ചേർക്കാം. അപ്പൊ ഈ പറയുന്ന സംഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ശബ്ദമുണ്ടാക്കുന്നവയാണ് എന്ത്, തുകൽ വാദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയും സെന്റൻസിന്റെ തുടക്കം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, വലിച്ചു കെട്ടിയ എന്നുള്ളത് തന്നെയാണ്. ഇവിടെ തന്ത്രികൾ എന്ന് പറയുന്നു, ഇവിടെ തന്ത്രികൾ എന്നുള്ളതിന് പകരം തുകലിന്റെ എന്നായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. തുകലിന്റെ, അപ്പൊ ഇവിടുത്തെ പോയിന്റ് അപ്പോ തുകല്, ഇവിടുത്തെ പോയിന്റ് തന്ത്രികൾ. ഇനി ആസ് യൂഷ്വൽ എന്താണ് സംഭവിക്കുക, കമ്പനം, കമ്പനം മൂലം, കമ്പനം മൂലം ശബ്ദമുണ്ടാകുന്നു, കമ്പനം മൂലം ശബ്ദം ഉണ്ടാക്കുന്നവയാണ് ഏതെന്ന് പറയുന്നത്, തുകൽ വാദ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ തുകലിന്റെ, വലിച്ചു കെട്ടിയ തുകലിന്റെ കമ്പനം മൂലം ഉണ്ടാകുന്നതിനെയാണ് തുകൽ വാദ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ടൈപ്പ് സംഗീത ഉപകരണം നോക്കാം. അപ്പൊ മൂന്നാമത്തെ ടൈപ്പ് സംഗീത ഉപകരണത്തിന്റെ ഉപകരണമാണ് സുഷിര, സുഷിര വാദ്യങ്ങൾ എന്നാണ് പറയുന്നത്. എന്താണ് പറയാ, സുഷിര വാദ്യങ്ങൾ. സുഷിര വാദ്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിന്റെ പേരിൽ തന്നെയുണ്ട്, സുഷിരം എന്ന് പറയുന്ന ഒരു ടേം അവിടെ കയറി വരുന്നുണ്ട്. അപ്പൊ സുഷിര വാദ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും പെട്ടെന്ന് ഓർമ്മ വരുന്നതാണ് എന്ത്, ഓടക്കുഴൽ എന്ന് പറയുന്ന ഒരു സംഗതി. അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റാവുന്ന മറ്റൊരു സംഗതിയാണ് ക്ലാരിനെറ്റ് എന്ന് പറയുന്ന ഒരു സാധനം. അതായത് ഇങ്ങനെ വളഞ്ഞിട്ട് ഇങ്ങനെ പടം ഇങ്ങനെ വരയ്ക്കുക, ഇവിടെ ഇങ്ങനെ കയറ്റുക, ഇങ്ങനത്തെ ഒരു സാധനം. എന്നിട്ട് ഇങ്ങനെ ഇവിടെ വായയിൽ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ കുറെ സ്റ്റിച്ചൊക്കെ ഉണ്ടാകും, അത് സ്റ്റിച്ചൊക്കെ ഉണ്ടാകുന്ന സംഭവമാണ് എന്ത്, ക്ലാരിനെറ്റ്. നെറ്റിൽ കയറിയിട്ട് പേര് മടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ നല്ല ഭംഗിയുള്ള ഫിഗർ കാണാനായിട്ട് പറ്റും. ഇപ്പൊ ക്ലാരിനെറ്റ് വലിയ വലിയ പണക്കാരേക്കും ഉപയോഗിക്കുന്ന, ക്രിസ്ത്യൻസിന്റെ ഇടയിലേക്കും ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ് ഇങ്ങനത്തെ ക്ലാരിനെറ്റ് പോലെയുള്ള സാധ്യങ്ങൾ. അപ്പോ നമുക്കിപ്പോ എങ്ങനെ പറയാൻ പറ്റും, വായു രൂപത്തിന്റെ, വായു രൂപത്തിന്റെ കമ്പനം മൂലം, വായു രൂപത്തിന്റെ കമ്പനം മൂലം ശബ്ദം അല്ലെ, ആസ് യൂഷ്വൽ നമുക്ക് എന്താ പറയാ, ശബ്ദം പുറപ്പെടുപ്പിക്കുന്നു, പുറപ്പെടുവിക്കുന്നു. ഇതാണ് ടെക്സ്റ്റില് പറഞ്ഞിട്ടുള്ള സെന്റൻസ്. പുറപ്പെടുപ്പിക്കുന്നത് ആണ് ഏത് എന്ന് പറയുന്നത്, സുഷിര വാദ്യങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇതാണ് നമുക്കൊരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഇനി ഈ സുഷിര വാദ്യങ്ങൾക്ക് രണ്ടു മൂന്ന് പോയിന്റോട് പറയാം, അഡീഷണൽ ആയിട്ട് പറയാം, അത് നമുക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ട് പറയാം. അതായത് പഞ്ചവാദ്യങ്ങൾ എന്ന് പറയുന്ന ഒരു ഹെഡിങ്. ഓക്കെ, പഞ്ചവാദ്യങ്ങൾ നമുക്ക് പൂരങ്ങൾക്കൊക്കെയും വളരെയധികം അറിയപ്പെടുന്ന സംഗതിയാണ് ഈ പഞ്ചവാദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ പഞ്ചവാദ്യങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം വരുന്നത്. അത് തിമില, തിമില മദളം, തിമിലം തിമില മദളം, പിന്നെന്താണ് ഇടയ്ക്ക, പിന്നെ ഇലത്താളം, ഇലത്താളം, പിന്നെ എന്താണ് കൊമ്പ്. അതിൽ തിമില മദളം ഇടയ്ക്ക ഇത് മൂന്നും എന്താണ്, തുകൽ വാദ്യങ്ങളാണ്. എന്താണ് തുകൽ വാദ്യങ്ങൾ ആണ്. ഇലത്താളം എന്ന് പറയുകയാണെങ്കിൽ അതൊരു പ്രത്യേക സെറ്റപ്പാണ്, അതിനെ പറഞ്ഞ പേരാണ് എന്ത്, ഘനവാദ്യം. ഘനവാദ്യം, ഘനവാദ്യം എന്ന് പറയാൻ കാരണം അത് രണ്ട് ഇതുപോലെ സാധനങ്ങൾ തമ്മിൽ കൂട്ടിയിട്ടിപ്പിക്കലേ ചെയ്യണത്, അതുകൊണ്ടാണ് അതിന് ഘനവാദ്യം എന്ന് പറയുന്നത്. കൊമ്പ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സുഷിര, സുഷിര വാദ്യമാണെന്ന് മനസ്സിലാക്കാം. അപ്പൊ ചിലപ്പോ പഞ്ചവാദ്യങ്ങൾ അപ്പോ തീമിലെ മദളം ഇടയ്ക്ക ഇലത്താളം കൊമ്പാണ്, തീമിലെ മദളം ഇടയ്ക്ക തുകൽ വാദ്യങ്ങളാണ്, ഇലത്താളം എന്ന് പറയുന്നത് രണ്ട് അതെന്താണ് സംഭവം, ചെമ്പല്ല, എന്തോ ഒരു സാധനത്തിന്റെ അലോയാണ്, അത് തമ്മിൽ കൂട്ടിയിടിക്കുമ്പോഴാണ് ശബ്ദം ഉണ്ടാകുന്നത്, ആ ഒരു ജിഞ്ചും ജിഞ്ചും എന്നുള്ള ശബ്ദം ഉണ്ടാകുന്ന സാധനമാണ് ഇലത്താളം. കൊമ്പ് എന്ന് പറയുന്നത് എന്താണ്, അതൊരു സുഷിര വാദ്യമാണ് എന്നുള്ളതും മനസ്സിലാക്കുക.
ഓക്കെ, ഇനി അടുത്ത വീഡിയോയില് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശബ്ദവുമായി ബന്ധപ്പെട്ട ഫ്രീക്വൻസി, പിച്ച് അങ്ങനെയുള്ള കുറേ ഐഡിയാസ് ഉണ്ട്, നമുക്ക് നെക്സ്റ്റ് വീഡിയോയില് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക്.